മൈസൂർ നഗരവികസന അതോറിറ്റി ഭൂമിയിടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ സിദ്ധരാമയ്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിഷയത്തിൽ ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി നിലപാട് കടുപ്പിച്ചു. വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, കർണാടക മുഖ്യമന്ത്രിക്ക് വലിയൊരു തിരിച്ചടിയാണ്, സിദ്ധരാമയ്യയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭൂമിയിടപാട് കേസിൽ വലിയൊരു തിരിച്ചടി തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും നിഖിൽ, ഭൂമി ഇടപാട് കേസിൽ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് കർണാടക മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിയുടെ ഭൂമി അക്വയർ ചെയ്തിരുന്നു മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഏറ്റെടുത്ത ഭൂമിക്ക് സമാനമായ ഭൂമി തിരിച്ചു നൽകി എന്ന പേരിൽ വൻ തുക വില വരുന്ന വേറെ മൂല്യമുള്ള ഭൂമി തിരിച്ചു നൽകി എന്നാണ് ഈ കേസിന്റെ ആവിർഭാവം. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിയമ നടപടികൾ ആരംഭിക്കുകയും ഇത് മുഖ്യമന്ത്രിയെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വിചാരണ ചെയ്യുന്നതിനുള്ള അനുമതി ഗവർണർ തുറച്ചന്ദ് ഗെഹ്ലോട്ട് നൽകുകയും ചെയ്തത്. ഇതിനെതിരെ നൽകിയ ഹർജിയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി ജഡ്ജി വളരെ കൃത്യമായി പറയുന്നു, അതായത് ഈ കേസ് പ്രാഥമികമായി പരിഗണിക്കുമ്പോൾ തന്നെ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് എന്ന് തെളിയുന്നുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം ഈ അന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടാണ് സിദ്ധരാമയ്യയുടെ ഹർജി തള്ളുകയും ഗവർണറുടെ നിലപാട് ശരിവയ്ക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഇനിയുള്ള നീക്കത്തിന്റെ അടിസ്ഥാനകരമായ കാര്യം. നമുക്കറിയാവുന്നതാണ്, ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അന്നേ തന്നെ ഉയർന്നു വന്നിരുന്നു. അത് രാഷ്ട്രീയമായി കൃത്യമായ ഒരു പ്രതികരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ബി ജെ പി ശക്തമായ പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു. സിദ്ധരാമയ്യയുടെ രാജി അനിവാര്യമെന്ന നിലപാടിലാണ് കർണാടക ബി ജെ പി ഇപ്പോൾ ഉള്ളത്. കർണാടക ബി ജെ പി നേതാക്കളായ ശോഭാ കരന്ദ്ലാജെ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഇക്കാര്യം ആവശ്യപ്പെടുകയും അത് മുഖ്യമന്ത്രിയുടെ രാജി ഉടൻ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിഖിൽ, എന്തായാലും ഭൂമിയിടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. സിദ്ധരാമയ്യയുടെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.